അവള് പറഞ്ഞത് ഈ ലോറിയുടെ ഈ പുകക്കൊള്ളി നിന്ന് പുക വരെ വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് മിഥുൻ ജസ്റ്റ് ഒന്ന് കാട്ടി തരും പറഞ്ഞത്. പിന്നെ വണ്ടിയുടെ എഞ്ചിൻ സൗണ്ട് അതൊക്കെ നമ്മളതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ആവണ സൗണ്ട്, ഉള്ളില് ഒരു മാല മിറർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടൂറിസ്റ്റ് ബസ്സിന്റെ സൈഡ് ഓൺ എന്ന് പറഞ്ഞ ഇതാണ്. അവളാണ് അത് നമ്മൾ പ്രൈവറ്റിലേക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കും ആ സെയിം ഒരു പാറ്റേൺ തന്നെ മാറ്റിട്ട് ഈ ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ കുറേ കൂടി ഇറക്കി ചെയ്യുന്ന രീതിയിലാണ്. ഉള്ളില് സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഫ്രണ്ടും എയർ ഡോർ സിസ്റ്റമാണ്. രക്ഷയില്ല. ഇതിന്റെ ബാറ്ററി ബോക്സ് ആണ്. ഗൈസ്, അപ്പം എല്ലാവർക്കും വാണ്ടറിങ് എല്ലാവരുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ മിഥുൻ ഉണ്ട് കേട്ടോ. അപ്പോൾ മിഥുൻ്റെ കയ്യിലുള്ള മറ്റു വണ്ടികളുടെ കളക്ഷൻസാണ് ഇന്ന് കാണാൻ പോണത്. അതായത് മീനിയേച്ചർ ആർട്ട് എന്നുള്ള ആ ഒരു കലാരൂപത്തിൽ മിഥുൻ ചെയ്തിട്ടുള്ള മറ്റു വണ്ടികളുടെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോണത്. അപ്പോൾ മിഥുൻ ചെയ്തിട്ടുള്ള മറ്റൊരു ബസ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈബുൾജെറ്റിൻ്റെ വണ്ടി ചെയ്തതും അതുപോലെ തന്നെ താമരാക്ഷംപിള്ള ബസ് അങ്ങനത്തെ വീഡിയോ നമ്മൾ കണ്ടു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോണത് വേറൊരു ബസ്സിൻ്റെ വീഡിയോ ആണ്. ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ബസ്സിന്റെ ഫ്രണ്ടിൽ അന്നവന്നട മാള തൃശ്ശൂർ എന്നൊക്കെ കാണാം കേട്ടോ. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് മിഥുനോട് തന്നെ ചോദിക്കാം. മിഥുനെ അപ്പൊ നമുക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരും. ഇത് നമ്മളിപ്പോ പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ്. ടൂറിസ്റ്റ് ബസ് എന്നതിനെ കൺവെർട്ട് ചെയ്തിട്ട് പ്രൈവറ്റ് ബസ്സിലേക്ക് ആക്കിയേക്കാണ്. ഇതിന്റെ ഫ്രണ്ട് കവിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ. അപ്പോ ഇത് വരെ നമ്മൾ ചെയ്തത് എല്ലാം ഒറിജിനൽ ഒരു വണ്ടിയുടെ കണ്ടിട്ടാണ്. അപ്പൊ ഇങ്ങനെ ശരിക്കും ഈ ഒരു വണ്ടി ഈ റൂട്ടിൽ ഓടുന്നുണ്ടോ? ഇല്ല, ഇങ്ങനെ ഒരു പെർമിറ്റോ ഇതൊന്നും ഇല്ല. നമ്മള് നമ്മുടെ ഇതില് ഉണ്ടാക്കിയെടുത്താണ് ചെയ്തതാണ്. അപ്പൊ വണ്ടിയുടെ പേര് കാര്യങ്ങളൊക്കെ? വണ്ടിയുടെ പേര് ഞാൻ വീട്ടുപേരിട്ടാണ്. കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൂറിസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടൂറിസ്റ്റ് ബസ്സിനെ തന്നെ കൺവേർട്ട് ചെയ്തിട്ട് ഇതാക്കിയെന്നാണ്. അപ്പൊ ടൂറിസ്റ്റിലുള്ള അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ. പിന്നെ ഈ മുകളിലുള്ള ഈ ടോപ്പ് ലൈറ്റ് തന്നെ സാധാരണ ടൂറിസ്റ്റിലൊക്കെ വരുന്നത്, ഇപ്പൊ നമ്മുടെ പ്രൈവറ്റിലും കണ്ടുവരുന്നുണ്ട്. ആദ്യമൊക്കെ ടൂറിസ്റ്റിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സംഭവമൊക്കെ കൊമ്പൊക്കെ ടൂറിസ്റ്റിന്റെ ആണ്. ഒരു വണ്ടി പ്രാന്തനാണോ? ചെറിയ രീതിയിൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ രീതിയിൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തത്. പിന്നെ ഫ്രണ്ട് കവള് ടൂറിസ്റ്റ് ബസ്സിന്റെ സൈഡ് ആണെന്ന് പറഞ്ഞ ഇതാണ്. കവളാണ് അത് നമ്മൾ പ്രൈവറ്റിലേക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കും ആ സെയിം ഒരു പാറ്റേൺ തന്നെ മാറ്റിട്ട് ഈ ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ കുറേ കൂടി ഇറക്കി രീതിയിൽ സെറ്റ് ചെയ്തെടുത്തതാണ്. എമർജൻസി എക്സിറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ്. ഓ, എല്ലാം ഉള്ളില് സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. പിന്നെ എല്ലാം ഈ സീറ്റിന്റെ ക്ലോത്ത് കാര്യങ്ങളൊക്കെ ഒറിജിനൽ കുഷൻ തന്നെ യൂസ് ചെയ്തിട്ട് ഓ അടിപൊളി. ആ വണ്ടിയിൽ കൊടുത്തേക്കണ പോലെ തന്നെ ക്യാബിൻ ടൂറിസ്റ്റ് ബസ്സിലുള്ള ക്യാബിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സിൽ ചെയ്തിട്ട് ഇന്ന് വരെ ഒറ്റ വണ്ടിയിലും ചെയ്തിട്ടില്ല. ക്യാബ് മീൻസ് ഡ്രൈവറിന്റെ ബാക്കിലായിട്ട് യെല്ലോ കളറിൽ ഒരു ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലൂടെ നോക്കും. അതൊക്കെ നമ്മൾ ടൂറിസ്റ്റിലുള്ളതാണ്. അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ഒരു ചെറിയൊരു ഇത് എക്സോസ്റ്റ് പോലെ ഒരു, പിന്നെ സെൻട്രലായിട്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കണേ. ഉള്ളിലൊക്കെ ആ ഒരു ക്ലോത്തും കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയില് പിന്നെ ഫുൾ ലൈറ്റ് വർക്കും ടൂറിസ്റ്റിൽ ചെയ്യണ പോലെ തന്നെ കംപ്ലീറ്റ് ലൈറ്റ് വർക്കും ചെയ്തിട്ടുണ്ട് വണ്ടീനകത്ത്. ഫുൾ വർക്കും പിന്നെ സൗണ്ട് സിസ്റ്റം. അപ്പൊ ഉള്ളിലൊക്കെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കും ആ വണ്ടി. എല്ലാ സൗണ്ടും ഹോൺ അടിക്കുന്ന സൗണ്ട് തൊട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്യണത് ഹോൺ അടിക്കുന്നത് സൗണ്ട് സിസ്റ്റം കംപ്ലീറ്റ് സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ടി വി, വലിയൊരു ടി വി ആഡ് ചെയ്തിട്ടുണ്ട്. ടി വി നമ്മള് കാണാം. ഉള്ളിലൊരു ടി വി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്നുള്ളത് അറിയില്ല. ഇതാ ഒരു ടി വി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി.
അപ്പൊ മിഥുനെ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ എനിക്ക് ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ട് ചാനലിന്റെ പേര് പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാട്ടോ അപ്പൊ മിഥുന്റെ ചാനലിൽ കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആ ഒരു ചാനലിൽ വരുന്നതാണ് അപ്പോ എല്ലാവർക്കും എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ സൗണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞത് എങ്ങനെയാണ് അതായത് പാട്ട് പറയുന്നത് വണ്ടി നമ്മൾ ഇതിനകത്ത് തന്നെ ബ്ലൂടൂത്ത് സിസ്റ്റം വെച്ചിട്ടാണ് വണ്ടിയിൽ സൗണ്ട് ചെയ്തിട്ടുള്ളത് വണ്ടിയുടെ ഇന്റീരിയർ വരുമ്പോ രണ്ട് സ്പീക്കറും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേറെ സ്പീക്കറും യൂസ് ചെയ്യുന്നത് പിന്നെ അപ്പൊ ഇതിന്റെ ഉള്ളിൽ എത്ര സ്പീക്കർ ഉണ്ട് മൊത്തം മൂന്ന് സ്പീക്കറാണ് ഉള്ളത് മൂന്ന് സ്പീക്കേഴ്സ് വരുന്നുണ്ട് പിന്നെ ലൈറ്റ് തന്നെ 88 LED ബൾബേഴ്സ് ഇതിന്റെ ഉള്ളിലുണ്ട് മൊത്തം വന്നിട്ടുണ്ട് ആവുമ്പോ അപ്പൊ ഇപ്പൊ ഞാൻ ഡോറ് കാര്യങ്ങളൊക്കെ നീ എന്നെ തുറന്നു കാണിച്ചു അപ്പൊ അതുപോലെ ഈ ഡാഷ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നോ നമ്മള് മൂന്നെണ്ണമാണ് മെയിൻ ആയിട്ട് വന്നത് ഇതില് സ്റ്റെപ്പിനി കാര്യങ്ങളൊക്കെയാണ് എന്റെ പൊന്നെ സ്റ്റെപ്പിനി ജാക്കി ലിവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒറിജിനൽ ഒറിജിനൽ ടൂറിസ്റ്റ് ബസ്സിൽ ഉള്ള പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത് സ്റ്റെപ്പിന് ടയർ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു ജാക്കി വരുന്നുണ്ട് എന്റെ പൊന്നെ നോക്കി ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതില് പരമാവധി ഒരു ജാക്കി ഇത് തെർമോകോൾ കൊണ്ട് തെർമോകോൾ യൂസ് ചെയ്തിട്ട് തന്നെ പിന്നെ വരുന്നതാണ് ഈ സൈഡിൽ വരുന്നതാണ് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിന്റെ ഒക്കെ ബ്ലൂടൂത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഹൗസിംഗ് ആണ് പിന്നെ വണ്ടി ബാക്കിൽ വരുമ്പോഴാണ് ഡിക്കി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ ബാക്ക് ഡിക്കി ഇതിന്റെ ബാറ്ററി ബോക്സ് ആണ് വണ്ടിയിൽ ഇത്ര ബൾബൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു ബാറ്ററി കാര്യങ്ങളൊക്കെ ഇത് തെളിക്കാണ് അതിനാ ഒരു സിൽവർ കോട്ടിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൊള്ളാം നമ്മള് ബസ്സില് സൗണ്ട് സിസ്റ്റം സെറ്റ് ചെയ്യണതാണ് ഇപ്പൊ കാണുന്നത് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കണക്ഷൻ കാര്യങ്ങള് അവൻ പറഞ്ഞു ഈ ഇവിടുത്തെ ഡാഷിലാണ് കൊടുക്കണേന്ന് അപ്പൊ അത് കണക്ട് ചെയ്യണതാണ് നമ്മളിപ്പോ കാണുന്നത് എന്തൊക്കെ സെറ്റപ്പാലേ ഈ ചെറിയൊരു ബസ്സില് ഈ ഒരു പാട്ട് കേൾക്കുന്നത് ഈ ഒരു ബസ്സിന്റെ ഉള്ളിൽ നിന്നാട്ടോ അതായത് സൗണ്ട് സിസ്റ്റം ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതില് കണക്ഷൻ കൊടുത്തിട്ട് മിഥുന ഇപ്പൊ പാട്ട് പ്ലേ ചെയ്താണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് അപ്പൊ അടുത്തതായിട്ട് മിഥുൻ ചെയ്തിട്ടുള്ള ഒരു ലോറിയാണ് കേട്ടോ എനിക്ക് കണ്ടതില് ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നി കാരണം ലോറിയുടെ മേളിൽ ഇവിടെ ഒരു കയറ് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏതാ ഷീറ്റ് അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മിഥുൻ തന്നെ പറഞ്ഞുതരും പിന്നെ ഒരു കാര്യം എന്നോട് പറഞ്ഞത് ഈ ലോറിയുടെ ഈ പുകക്കൊള്ളിൽ നിന്ന് പുക വരെ വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതൊക്കെ നമുക്ക് മിഥുൻ ജസ്റ്റ് ഒന്ന് കാട്ടി തരും പറഞ്ഞു തരും ആ നമ്മൾ തെർമോകോൾ വെച്ചിട്ട് തന്നെയാണ് ഫുള്ള് വണ്ടി ചെയ്തിട്ടുള്ളത് പിന്നെ വണ്ടി വ്യത്യസ്ത രീതിയിൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാരും വണ്ടി ചെയ്യുമ്പോ ഒരു ലഗേജ് ഇല്ലാത്ത രീതിയിൽ ജസ്റ്റ് ഒരു വണ്ടി പണിയുന്ന രീതിയിൽ പണിയാറ് നമ്മളപ്പോ വണ്ടി പണിത് കഴിഞ്ഞപ്പോ ഒരു ലഗേജ് കൂടി കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് ഇത് ചെയ്തിട്ടുണ്ട് വണ്ടി പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുകക്കൊള്ളിക്കോടെ പുക വഴി അങ്ങനത്തെ അത് നമ്മൾ ഇതിന്റെ ഉള്ളില് ഒരു സിസ്റ്റം ചെയ്തിട്ടുണ്ട് ആ വഴിയാണ് സാധനം വരുന്നത് പിന്നെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ലൈറ്റ് ഫ്രണ്ടില് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ സാധാരണ ലോറിയില് ലൈറ്റ് തന്നെ ചെയ്തിട്ടുള്ളൂ ഉള്ളില് ഒരു മാല മിറർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രക്ഷയില്ലാട കൈ കാണാനായിട്ട് ഡ്രൈവറുടെ ക്യാബിൻ അങ്ങനെ എല്ലാം കെ എം സിന്ന് കൊടുത്തിട്ടുണ്ടല്ലോ കെ എം സി നാഷണൽ പെർമിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒറിജിനലില് ലോറിയിൽ വരുന്ന പോലെ തന്നെ സ്റ്റെപ്പിനി കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അടിപൊളി രക്ഷയില്ലാട്ടോ ഈ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ സീറ്റ് അതുപോലെ സീറ്റ് അതിന് കുഷ്യൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി
ഇതാ ശരിക്കും നമുക്ക് ലോറിയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരു ബക്കറ്റ് കാര്യങ്ങൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കൂടിയാണ് പുക കാര്യങ്ങളൊക്കെ വരണമെന്ന് പറഞ്ഞത്. പിന്നെ ഒരു ബാറ്ററി ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും, ശരിക്കും ലോറിയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പൊ ഇതാ ഒരു രക്ഷയില്ല കേട്ടാ മൊത്തത്തില്. വണ്ടിന്ന് ഇപ്പൊ പുക വരണ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മിഥുൻ്റെ കെഎം ഓട്ടോഗ്രാഫ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചാനലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.